ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 21-ാം വാരം, ചൊവ്വ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം, 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. സുവിശേഷത്തിലെ ഒരു വചന ഭാഗമാണ് ശ്രവിച്ചു കേട്ടത്. മരണമടഞ്ഞുപോയ പ്രിയപ്പെട്ട മോൺസിനോർ ജോസഫ് പടിയാരമ്പറമ്പിലച്ചൻ വിദ്യാർത്ഥികളായി പരിശീലനം നേടുന്ന സമയത്ത് ഞങ്ങൾക്ക് നൽകിയ രണ്ട് ഉപദേശങ്ങൾ ഇപ്രകാരമായിരുന്നു. ഒന്ന്, റൈറ്റ് തിങ് അറ്റ് റൈറ്റ് പ്ലേസ്, ശരിയായ വസ്തു ശരിയായ സ്ഥലത്ത് വയ്ക്കുക. രണ്ടാമതായി അച്ഛൻ പറയാറുണ്ടായിരുന്നത് ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വത്തോടെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുക. സുവിശേഷം വായിക്കുമ്പോൾ സുവിശേഷ വചനത്തെ, ഏറെ പ്രത്യേകിച്ച് ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ എന്ന വചനത്തെ ധ്യാനിക്കുമ്പോൾ വചനത്തോട് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യമായി ഈ രണ്ട് ഉപദേശങ്ങൾ തോന്നി. വി ആർ പീപ്പിൾ ഓഫ് ചോയ്സ് ആൻഡ് ചേഞ്ച്. നമ്മൾ മനുഷ്യർ തിരഞ്ഞെടുപ്പുകളുടെയും മാറ്റത്തിൻ്റെയും മനുഷ്യരാണ്. നല്ലത് നന്നായി ചെയ്യാനും നന്മ ചെയ്യാനായിട്ടും ആഗ്രഹമുള്ളവരാണ് നമ്മൾ. ചിലർ തിന്മ ചെയ്ത് തിന്മ ചെയ്ത് തിന്മയായി തന്നെ തുടരാനും ശ്രമിക്കുന്നവരുമുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല, ശ്രമിക്കാത്തവരായിട്ടും ആരുമുണ്ടാകില്ല. അത് ചെയ് ഇത് ചെയ്യെന്ന് ആരൊക്കെ പറഞ്ഞാലും സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ഇഷ്ടപ്പെടുന്നതും മാത്രമായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. വളരെ കൃത്യമായ കാര്യമാണ്. കാരണം ഒരു തുണിക്കടയിൽ കയറിയാൽ നമുക്കിഷ്ടപ്പെട്ടത് മാത്രമേ നമ്മൾ വാങ്ങൂ. എത്രയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തുണിത്തരങ്ങൾ ഉണ്ടായാലും നമുക്കിഷ്ടപ്പെട്ട ഒന്ന് മാത്രമേ നമ്മൾ വാങ്ങൂ. ഒരു ക്ലാസ് റൂമിൽ 50 പേരുണ്ടെങ്കിൽ നമ്മുടെ വൈബിന് ചേർന്നവരെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ, നമ്മൾ കൂട്ടത്തിൽ ചേർക്കുകയുള്ളൂ, നമ്മൾ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് അവരുടെ കൂട്ടിനെ ഉപയോഗപ്പെടുത്താറുള്ളൂ. ഒരു കോളനിയായിട്ട് ഒരുപാട് വീടുകളുടെ അടുത്ത് താമസിച്ചു കഴിഞ്ഞാലും നമുക്ക് മുന്നിലുള്ള നേരെ വീട്ടുകാരായിരിക്കും നമ്മുടെ ആദ്യത്തെ പ്രിയപ്പെട്ടവർ. എന്തൊക്കെ തിരഞ്ഞെടുത്താലും നമ്മുടെ അകത്തെ ശുദ്ധിയാക്കുന്ന, അകത്തെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം. അതേതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. എന്തൊക്കെ തിരഞ്ഞെടുത്താലും നമ്മുടെ അകത്തെ ശുദ്ധിയാക്കുന്ന, അകത്തെ ഭാരപ്പെടുത്താത്ത കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം. ചിലപ്പോൾ പുറത്തധികം പരിക്കുകൾ കാണണമെന്നില്ല, പക്ഷേ അകം വല്ലാതെ മുറിഞ്ഞിട്ടുണ്ടാകാം. ഇത്രയൊക്കെ വിവരമുണ്ടായിട്ടും നീ അത് ചെയ്തല്ലോ എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ പതറിപ്പോകാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല. പൊട്ടിയ ചക്രത്തിൻ്റെ ഒരു കഥയുണ്ട്, അതിപ്രകാരമാണ്. പൊട്ടിയ ചക്രത്തിന് വേഗത കുറവായിരുന്നു. വേഗത കുറവായിരുന്നത് കൊണ്ട് തന്നെ വഴിയിലുള്ള പലവിധത്തിലുള്ള മനുഷ്യരായിട്ടും ചക്രത്തിന് കൂട്ടുകൂടാൻ സാധിച്ചു. വയോധികരുണ്ടായിരുന്നു, യുവജനങ്ങളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, പലതരത്തിലുള്ളവർ. പക്ഷേ ചക്രത്തിന് മെയിൻ്റനൻസിന് വിധേയനാക്കി. ചക്രത്തെ അതിൻ്റെ വേഗത ശരിപ്പെടുത്താനായിട്ട് അതിൻ്റെ പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ ശരിയാക്കി എടുത്തു. അപ്പോൾ ചക്രത്തിനുണ്ടായിരുന്ന വേഗത പുനഃസ്ഥാപിക്കപ്പെട്ടു. പഴയതിലും മികച്ചതായിട്ടുള്ള സ്പീഡ് അതിന് വന്നു. പക്ഷേ ചക്രത്തിന് തോന്നിത്തുടങ്ങി പണ്ടത്തത്രയും ഒരു സൗന്ദര്യം വേഗതയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വേഗത കുറവായിരുന്നെങ്കിലും ഒരുപാട് പേരുടെ ഒരു ചങ്ങാത്തം കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു തിരിച്ചറിവിൽ ചക്രം ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് ഈ വേഗത വേണ്ട, എനിക്ക് ഈ വേഗത വേണ്ട. കാരണം ഞാൻ പലതും തിരിച്ചറിയാതെ പോകുന്നു, തിരഞ്ഞെടുക്കാനായിട്ട് മറന്നു പോകുന്നു. ആ രീതിയിൽ ചക്രം തൻ്റെ ഓട്ടത്തെ വീണ്ടും ഒന്ന് പുനർനിർമ്മിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉള്ളം തൊടുന്ന തിരഞ്ഞെടുപ്പുകളും ഉള്ളം തൊടുന്ന തീരുമാനങ്ങളും ഉള്ളത്തെയും ഉള്ളതിനെയും ഉയർപ്പിക്കട്ടെ. തിരിച്ചറിയേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും ജീവിതത്തിന് അത്രമേൽ പ്രിയപ്പെട്ടതും അടയാളപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാവട്ടെ. ബിക്കോസ് പ്രയോറിറ്റി മാറ്റേഴ്സ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.